ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ നടക്കുന്ന ലൈംഗിക വൈകൃതങ്ങളും ലൈംഗിക ചൂഷണങ്ങളും കുട്ടികളോട് ഇവർ ഏത് രൂപത്തിലാണ് ഇടപെടുന്നതും ഒക്കെ പലതരം വീഡിയോകളിലൂടെ നമ്മൾ കണ്ടവരാണ്. ഒരുപാട് വാർത്തകളും സംബന്ധിച്ച് നമ്മൾ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സമൂഹം അത് നെഞ്ചിലേറ്റിയ ധാരാളം സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി, ചെറിയ കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോയില് ഒരു 6 വയസ്സ് 5 വയസ്സ് പ്രായമുണ്ടാകും, ആ കുഞ്ഞിനെയും വലിച്ചെടുത്തോണ്ടുണ്ട് ഒരു ഉസ്താദ് പോകുന്നു, പിടിച്ച് വലിച്ച് ഒരു മുറിക്കകത്ത് കൊണ്ടുപോയി അങ്ങ് എറിയുവാണ്. എന്നിട്ട് അതിനെ തലങ്ങും വിലങ്ങും അടിയാണ്. ആ പൈതലിന്റെ മുഖത്ത് ഇയാളുടെ കൈ ഏൽപ്പിക്കുന്ന പ്രഹരം എത്രയുണ്ടാകും? ഓ, നമ്മളെ കൊണ്ടൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. മക്കളെ ഒരു വഴക്ക് പറഞ്ഞാൽ തന്നെ എത്രയോ സമയത്തേക്ക് മാനസികമായിട്ട് തകരുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അടിച്ച് മിട്ടിച്ച്, ഓഹ്, അതുപോലെ ഷോക്ക് അടിപ്പിച്ചിട്ട് ഇസ്ലാം പഠിപ്പിക്കുക, ഇസ്ലാം സ്വീകരിപ്പിക്കുക, ഷഹാദ പറയിപ്പിക്കുന്നത് തന്നെ ഷോക്ക് അടിച്ചിട്ട്, എന്ത് സമാധാനമാണ് ഈ മതം മുന്നോട്ട് വെക്കുന്നത്? ഈ മതത്തിന്റെ സമാധാനം എന്താണ് എന്ന് അധികം ആളുകൾ അറിയുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സന്ദർഭമാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പോ ദാറുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഹുദവി പട്ടത്തിനർഹനായ അസ്കർ അലി ഹുദവി, ഇസ്ലാമിന്റെ ഈറ്റില്ലങ്ങളിലെ മനസമാധാനം ഇല്ലാതാക്കിയെന്ന് തന്നെ പറയാം. വെള്ളിയാഴ്ച ദിവസത്തെ കുത്തുബകൾക്ക് പോലും അസ്കർ അലി ഹുദവിയെ കുറിച്ച് ഉപദേശിക്കണമെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ട്. നിങ്ങൾ ഇതുപോലെയുള്ള സദസ്സുകളിലൊന്നും പോകരുത്, ഇതുപോലെയുള്ള സൈറ്റുകളിലൊന്നും കയറരുത്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ളത് എന്തെങ്കിലും പെട്ടാൽ തന്നെയും നിങ്ങളത് നോക്കാനോ വായിക്കാനോ ചർച്ചയ്ക്കോ ഒന്നും നിൽക്കരുത്. നിങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. നമുക്ക് പൂർവികരായിട്ടുള്ള ആളുകൾ പകർന്നു തന്ന രൂപത്തിലുള്ള ഈമാനുമായിട്ട് ജീവിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ ഉപദേശിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ കൂടുതൽ വായിക്കരുത്, പഠിക്കരുത്, സംശയങ്ങൾ ചോദിക്കരുത്, യാഥാർത്ഥ്യങ്ങളുടെ പുറകെ പോകരുത്, അന്വേഷിക്കരുത്. അങ്ങനെയൊക്കെ പഠിപ്പിക്കേണ്ടി വരുന്നത് ഒരുതരം ഗതികേടാണ്. കാരണം ഇവരെ ഇതുവരെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു വന്ന ഈ കെട്ടുകഥകളൊക്കെ വലിച്ചെറിഞ്ഞ് ഇവരെങ്ങാനും യാഥാർത്ഥ്യം അന്വേഷിച്ചു പോയാൽ നമ്മളുടെ കള്ളങ്ങളൊക്കെ വെളിച്ചത്താകത്തില്ലേ എന്ന ഭയമാണ്. ഇപ്പോഴിതാ ഈ സ്ഥാപനത്തിലേക്ക്, ഈ അസ്കർ അലി ഹുദവി പറഞ്ഞ ലൈംഗിക വൈകൃതങ്ങൾ എമ്പാട്, അതെല്ലാ ഇസ്ലാമിക സ്ഥാപനങ്ങളിലും ഉണ്ടാകും. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനങ്ങളിലും ഉണ്ടാകും, ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനങ്ങളിലും ഉണ്ടാകും, മിക്സ് ചെയ്ത് പഠിക്കുന്ന സ്ഥാപനങ്ങളിലും ഒക്കെ ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ എമ്പാടും ഉണ്ടാകും. പ്രത്യേകിച്ച് ബാലുശ്ശേരിയുടെ വാചകം കടമെടുത്താൽ, 5 വയസ്സുള്ള കുഞ്ഞാണെങ്കിലും അവനെ കാണുമ്പോഴേക്ക് പുരുഷന്റെ ഹോർമോൺ അങ്ങനെ ഉയരുവാണ്. ആ ഉയരുന്ന ഹോർമോൺ ഇയാളോട് പറയുകയാണ്, പെണ്ണേ, നീ എന്റെ ആവശ്യ പൂർത്തീകരണത്തിനുള്ള വെറും ഒരു ഇറച്ചി കഷ്ണം മാത്രമാണ്. ഈ രൂപത്തിൽ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ വിഷയമാണോ? ഇപ്പോഴിതാ ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന ഒരു 16 കുട്ടികളെ പിടിച്ചു. ഇവരെയൊക്കെ എന്തിനാണ് കൊണ്ടുവന്നത്? വ്യത്യസ്തമായ ഭാഗങ്ങളിൽ വെച്ചിട്ടാണ് പിടിച്ചത്. ഇപ്പൊ തൃശ്ശൂർ വെച്ചിട്ടാണ് പിടിച്ചത്, മലപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെന്ന് പറയുന്നു. അങ്ങനെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ആ വാർത്ത കാണുന്നതിന് മുമ്പ് അസ്കർ അലിക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് കേൾക്കണം. ഈ സ്ഥാപനത്തെ കുറിച്ച്, താൻ പഠിച്ചിറങ്ങിയ സ്ഥാപനത്തിന്റെ അധികാരികളെ കുറിച്ച്, തന്റെ കുടുംബാംഗങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത്? അതേ തുടർന്ന് മതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും വലിയ ഭീഷണിയാണ് അസ്കർ അലിക്ക് ഉണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് അസ്കർ അലി മലയാളി വാർത്തയോട് മനസ്സ് തുറക്കുന്നു. ഞാനൊരു മതസ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ്. സോ ഞാൻ എന്റെ സ്പീച്ചിൽ എന്തായാലും മതത്തിന്റെ വിദ്യാഭ്യാസ രീതിയെ കുറിച്ച് സംസാരിക്കുന്നു അവർക്കറിയായിരുന്നു. അതുപോലെ അവർ SSLC പ്ലസ് ടുവും ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ, അത് നിഷേധിച്ചുകൊണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് നിഷേധിച്ചുകൊണ്ട് പിള്ളേർക്ക് കൊടുക്കുന്ന ഈ മതവിദ്യാഭ്യാസം, അതിനെതിരെയൊക്കെ വിമർശനങ്ങൾ ഉയർത്തുന്ന അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അതെനിക്ക് ബോധ്യപ്പെട്ടത് എന്റെ വീട്ടുകാരെ ഇങ്ങനെ മാൻ മിസ്സിംഗ് കേസിൽ FIR ഫയൽ ചെയ്തിട്ട് അവിടെ കുറച്ച് ആളുകൾ അവനെ തടങ്കിൽ വെച്ചിരിക്കുകയാണ്, പോയി പിടിച്ചുകൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന്, സമസ്തയുടെ ഭാഗത്തു നിന്നും, അതുപോലെ എന്റെ സ്ഥാപനത്തിന്റെ ആളുകളുടെ ഭാഗത്തു നിന്നും, ഈവൻ ഇവിടെ നിന്ന് ഇറങ്ങിയ എന്റെ സീനിയേഴ്സായ ചില അഡ്വക്കേറ്റ്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ഒരു ഇതുകൊണ്ട് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ആ സ്റ്റേജിൽ ആ ഒരു പ്രസംഗം നടത്തരുത് എന്നവർക്ക് വാശിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. വൈകിയതല്ലോ, ഞാൻ 2 വർഷമായുള്ളൂ. കഴിഞ്ഞ 2020 നവംബർ ഡിസംബറിലാണ് ഞാൻ സ്ഥാപനത്തിൽ നിന്ന് തന്നെ പുറത്തിറങ്ങുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ ശേഷം ഒരു 1.5 വർഷമോ 2 വർഷമല്ലേ ആയുള്ളൂ, വൈകിയിട്ടില്ല.
അതെ അതെ, അവിടെ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാത്രമല്ല ഞാൻ മുന്നോട്ട് വെക്കുന്ന കാര്യം, ഞാൻ മുന്നോട്ട് വെക്കുന്നത് മതം തന്നെയാണ്. പിന്നെ അതിന്റെ കൂടെ ഈ മതവിദ്യാഭ്യാസം ഒരു കുഞ്ഞിന് ഏൽപ്പിക്കുന്ന പരിക്കുകൾ, അതിനെ കൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ അവിടുത്തെ മതവിദ്യാഭ്യാസ രീതി അതെല്ലാം പറഞ്ഞത്. മതത്തിന്റെ പേരിൽ ഈ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ക്രൂരത, അത് ഈ സമൂഹം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അത് വൈകിപ്പോയി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതെ അതെ, മദ്രസയിൽ നടക്കുന്ന പീഡനങ്ങൾക്ക് സമാനമാണെന്ന് മാത്രമല്ല അവിടെ നടക്കുന്ന, ഇപ്പോൾ ഞാനൊരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ആ സ്ഥാപനത്തിനെ മാത്രം നമുക്ക് അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാൻ കഴിയില്ല. ഇത് പൊതുവെയുള്ള ഒരു കേസാണ്. ദർസിൽ പഠിക്കുന്ന കുട്ടികളാകട്ടെ, അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടികളാകട്ടെ, അവരൊക്കെ നമ്മളോട് തുറന്ന് പറയാറുണ്ട്, ഓക്കെ, ഫ്രണ്ട്ലി ടോക്കിംഗ്. അപ്പൊ ഈ അധ്യാപകരാൽ നടത്തപ്പെടുന്ന ഈ ചൂഷണം, അത് പൊതുജനം പൊതുവെ അറിയാറ് പോലും ഇല്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആരും പുറത്തിറങ്ങി സംസാരിക്കാൻ ധൈര്യം കാണിക്കാറില്ല, അവരെങ്ങനെ അടിച്ചൊതുക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യും. മതം വിട്ടതിന് ശേഷം ഞാൻ ഒരു നിരീശ്വരവാദിയായിട്ടോ അല്ലെങ്കിൽ മതം വിട്ടു എന്നോ പബ്ലിക്കായി മെയ് ഒന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവൻ എന്റെ വീട്ടിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചില സൂചനകളൊക്കെ കൊടുത്തിരുന്നു, അപ്പോഴേക്കും ഏകദേശം എനിക്ക് പിടി കിട്ടിയിരുന്നു എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം എന്ന്. അപ്പൊ എന്റെ അവര് എന്താ പറയാ, വ്യൂ പോയിന്റ് ശരിയായിരുന്നു എന്ന് അതിനെ സത്യവൽക്കരിക്കുന്ന സംഭവങ്ങളാണ് പിന്നെ മെയ് ഒന്നിനൊക്കെ നടന്നത്. അതെ വീഗൻ, അതിന് അതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ആണ്, ഈ തെറ്റായ ഡാറ്റയാണ്. ഐ മീൻ 6 വയസ്സോ അല്ലെങ്കിൽ 9 വയസ്സോ ഉള്ള ഒരു ആയിഷയെ, ഒരു ചെറിയ പെൺകുട്ടിയെ 50 or 52 വയസ്സുള്ള ഒരാൾ കല്യാണം കഴിക്കുന്നു. അപ്പൊ അതിനെ ആ കാലത്തിലെ ഒരു സംസ്കാരമായിട്ടല്ല ചിത്രീകരിക്കുന്നത്, അത് എല്ലാ കാലഘട്ടത്തേക്കും ഉള്ളതാണ്. അതൊരു പുണ്യപ്രവർത്തനമായിരുന്നു, പുണ്യമില്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് തെറ്റായ ഡാറ്റകൾ ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പെൺകുട്ടികളുടെ ഹോർമോണുകളെല്ലാം പെട്ടെന്ന് വളരും, അല്ലെങ്കിൽ 9 വയസ്സുള്ള കുട്ടികൾ മെച്ചുവേർഡ് ആണ്, ഓക്കെ, അങ്ങനത്തെ ഒരുപാട് തെറ്റായ ഡാറ്റകളാണ്. ഈ ഡാറ്റകൾ ഒരാളുടെ ബ്രെയിനിൽ പ്രവർത്തിക്കുമ്പോൾ ഓഫ് കോഴ്സ് അവൻ ഈ ചെറിയ കുട്ടിയെ കാണുമ്പോൾ വികാരങ്ങളാകും എന്ന് തന്നെയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. വികാരം എന്ന് പറയുന്നത് ബ്രെയിനിലാണ് കിടക്കുന്നത്, അവന്റെ കയ്യിലും കാലിലും ഒന്നുമല്ല. അപ്പം തെറ്റായ ഡാറ്റകൾ ഒരാളുടെ ബ്രെയിനിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് കാണുമ്പോൾ വികാരങ്ങളാകും. ഇസ്ലാം മതത്തിൽ സ്ത്രീ എന്ന് പറയുന്നത് ജസ്റ്റ് എ പ്രോപ്പർട്ടി, അത്രേ ഉള്ളൂ. വേറെ അതിൽ കൂടുതൽ അതിനെ വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു വാക്കുമില്ല. പ്രോപ്പർട്ടി മാത്രമാണ്. സ്ത്രീകൾക്ക് വോയിസ് ഇല്ലാന്ന് മാത്രമല്ല, സ്ത്രീയെ ഒരു വ്യക്തിയായി കാണുന്ന പോലുമില്ല. ഈവൻ ഇപ്പോ പൊളിറ്റിക്കലി ഏതെങ്കിലും ഒരു സ്ത്രീ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി, മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്ത്രീ വന്നാൽ അവർക്ക് അവരുടെ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമന്റുകളും, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് സമൂഹം നോക്കിക്കാണുന്നത് എന്നൊക്കെ നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയും. അവരുടെ റെപ്രസെന്റേഷൻ പാടില്ല എന്ന് പച്ചയായിട്ട് അങ്ങ് വിളിച്ചു പറയാണ്. ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണ് ജീവിക്കുന്നത് എന്നും, അല്ലെങ്കിൽ ഇവരുടെ എംപവർമെന്റിന് വേണ്ടി ഇവിടെ റിസർവേഷൻ ഉണ്ട് അത് ഉപയോഗപ്പെടുത്തണം എന്നൊന്നുമില്ല. അവര് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോ തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് എന്നോ ചെയ്യരുത്, ഇത് ഇസ്ലാം വിരുദ്ധമാണ്. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഉദാഹരണമാണ് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി. ആ പെൺകുട്ടി ഒരു സ്റ്റേജിലേക്ക് വന്നപ്പോഴേക്കും ഇവർക്ക് വികാരം ഇളകിയത് പ്രശ്നമാണ്, ഞങ്ങൾ അപമാനിക്കുകയാണ്. അത് എല്ലാവരും ആ വ്യക്തിയാണ് അപമാനിക്കുന്നത്, പക്ഷെ ഞാൻ പറയുന്നത് ആ വ്യക്തിയല്ല, അദ്ദേഹം ഇതിന്റെ ഒരു ഇരയാണ്. അദ്ദേഹം പറയുന്നത് മതമാണ്. അതാണ് പോയിന്റ്. ഈ 10-ാം ക്ലാസ്സിലെ കുട്ടിയെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചിറങ്ങിയ സംഭവത്തിൽ അബ്ദുള്ള മുസ്ലിയാർക്കെതിരെ അല്ല നിങ്ങൾ അണിനിരക്കേണ്ടത്, മറിച്ച് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച മതനിയമങ്ങൾ അടങ്ങുന്ന പ്രമാണം ഇപ്പോഴും സേഫ് സോണിലാണ് നിൽക്കുന്നത്. പ്രതി മതപ്രമാണങ്ങളാണ്. അദ്ദേഹം മതത്തെ നന്നായി ഫോളോ ചെയ്യുന്നു, ഓക്കെ. പക്ഷെ ഇവര് അങ്ങനെ ഒറ്റയടിക്ക് എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു ചെറിയൊരു മാറ്റത്തിന്റെ ഒരു സ്മെൽ, ഐ ഫീൽ, അങ്ങനെ ഒരു ചെറിയൊരു കാര്യം എനിക്ക് തോന്നുന്നു. പൊതുവെ ഇങ്ങനെ മാധ്യമം ഇത്രയൊന്നും ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാറുണ്ടായിരുന്നില്ല മുമ്പ്. പക്ഷേ ചെറിയ രീതിയിൽ ഒരു മാറ്റം. ചേകനൂർ മൗലവിയെ കൊല്ലപ്പെട്ടതുമായി, ചേകനൂർ മൗലവിയെ കാണാതായതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര മാധ്യമങ്ങൾ വാർത്ത അന്ന് കൊടുത്തിരുന്നു. ഈ ചേകനൂർ മൗലവിയുടെ അനുസ്മരണ ദിനാചരണത്തോടനുബന്ധിച്ചിട്ട് ഞങ്ങൾ ആരെങ്കിലും ഒക്കെ പ്രോഗ്രാമിന് ക്ഷണിച്ചാൽ പോലും ആരും വരാറുണ്ടായിരുന്നില്ല. പിന്നെ അന്നും ഇന്നും എന്നും സജീവമായിട്ട് എം എൻ കാരശ്ശേരി ഉണ്ടാവും. അദ്ദേഹം ഏത് കിട്ടുന്ന വേദികളിലൊക്കെ അദ്ദേഹം ചേകനൂർ മൗലവിയെ കുറിച്ച് അനുസ്മരിക്കാതെ പോകാറില്ല. കാരണം ഇത് പറയാൻ അധികം ആളുകൾ മുന്നോട്ട് വരില്ല. വേട്ടക്കാർ ഇസ്ലാമിസ്റ്റുകളല്ലേ? പിന്നെ മാറും. മാധ്യമങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ ഇനിയും ഒരു വിഷയം ഉണ്ടായാൽ നമ്മളൊക്കെ പ്രതിസ്ഥാനത്താകുമല്ലോ എന്ന് ഭയപ്പെട്ട് ഒരു പക്ഷേ മാറാൻ സാധ്യതയുണ്ട്. നല്ലൊരു നാളായി, അത് എനിക്ക് ഇപ്പൊ ഒരു ചെറിയ രീതിയിൽ മണക്കാൻ കഴിയുന്നുണ്ട്.
കാരണം മാറത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഇസ്ലാമിലെ എത്രയോ പ്രാകൃതമായ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട്, മാറും, മാറണം. മാറ്റത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ ജീവനും ജീവിതവും ബലി കൊടുക്കാൻ തയ്യാറായി മേഖലയിൽ നിൽക്കുന്നതും ഇത്തരം വിഷയങ്ങൾ തുറന്നു പറയുന്നതും. നന്ദി. മലപ്പുറം ദാറുൽ ഹുദ മതപഠന കേന്ദ്രത്തിലേക്ക് കുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന സംഭവം അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. തൃശൂർ മലപ്പുറം ദാറുൽ ഹുദ മതപഠന കേന്ദ്രത്തിലേക്കായി കുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായി തൃശൂർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചു. ബീഹാറിൽ നിന്നും യു പിയിൽ നിന്നുമുള്ള 12 കുട്ടികളെ മലപ്പുറത്തെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടെ തൃശൂർ റെയിൽവേ ചൈൽഡ് ലൈൻ രക്ഷിച്ച് CWC കൈമാറുകയായിരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ തിങ്കളാഴ്ചയാണ് കുട്ടികളെത്തിയത്. രക്ഷിതാക്കൾ ഇല്ലാതെ എത്തിയ കുട്ടികൾ റെയിൽവേ ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഡെസ്കിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. 18 വയസ്സിൽ താഴെ പ്രായമുള്ള 16 കുട്ടികളാണ് സ്റ്റേഷനിൽ റെയിൽവേ ട്രെയിൻ ഇറങ്ങിയത്. ഗോരഖ്പൂർ കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റിൽ തിങ്കളാഴ്ച 3 മണിയോടെയാണ് ഇവർ എത്തിയത്. ഇവരിൽ 4 പേരെ രക്ഷിതാക്കളോടൊപ്പം വിട്ടയച്ചു. 12 പേരെ തൃശൂർ ചൈൽഡ് ലൈനിൽ കൈമാറി. കുട്ടിക്കടത്ത് മതപരമായ വൈകാരിക ചൂഷണം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്താവുന്ന കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചു. നേരത്തെയും ഇവിടേക്ക് കുട്ടികളെ കടത്തിക്കൊണ്ടു വന്നിരുന്നതായി ആരോപണമുണ്ട്. കൂടാതെ സ്ഥാപനത്തിനെതിരെ ഗുരുതരമായ പരാതിയാണ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. മതപഠനത്തിനായി കൊണ്ടുവരുന്ന വിദ്യാർത്ഥികളെ ലൈംഗിക ചൂഷണത്തിനും മാനസിക ശാരീരിക പീഡനത്തിനും ഉപയോഗിക്കുന്നതായി ആരോപണമുന്നയിച്ച് പൂർവ്വ വിദ്യാർത്ഥി രംഗത്തെത്തിയിരുന്നു. സ്ഥാപനത്തിനെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യമുന്നയിച്ച് അസ്കർ അലി എന്ന പൂർവ്വ വിദ്യാർത്ഥിയും രംഗത്തെത്തിയിരുന്നു. മലപ്പുറത്തെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ച 12 കുട്ടികളെ രക്ഷപ്പെടുത്തി. കുട്ടികൾ ബീഹാർ UP സ്വദേശികൾ. അന്വേഷണം ആരംഭിച്ചു. തൃശൂർ സംസ്ഥാനത്ത് വീണ്ടും കുട്ടിക്കടത്ത്. ട്രെയിനിൽ കടത്തിക്കൊണ്ടുപോയ 12 വിദ്യാർത്ഥികളെ റെയിൽവേ ചൈൽഡ് ലൈൻ രക്ഷപ്പെടുത്തി. മലപ്പുറത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയ കുട്ടികളെയാണ് രക്ഷപ്പെടുത്തിയത്. ഇവരെ തൃശൂർ ചിൽഡ്രൻസ് ഹോമിൽ പ്രവേശിപ്പിച്ചു. ബീഹാർ UP എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന 10-12 വയസ്സുവരെയുള്ള കുട്ടികളെ മലപ്പുറത്തെ ദാറുൽ ഹുദ എന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഗോരഖ്പൂർ കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ വൈകിട്ട് 3 മണിയോടെയാണ് ഇവർ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ഇവരെ റെയിൽവേ ചൈൽഡ് ലൈൻ കണ്ടെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. കുട്ടികൾ നേരത്തെ കേരളത്തിൽ പഠിച്ചവരാണെന്നും റംസാൻ അവധിക്ക് നാട്ടിൽ പോയി തിരികെ വരികയാണെന്നുമാണ് പ്രാഥമിക വിവരം. ഇവരോടൊപ്പം UPയിലും ബീഹാറിലുമുള്ള ആളുകൾ മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധികൃതരും ഉണ്ടായിരുന്നു. എന്നാൽ അവർ കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടില്ല. മലപ്പുറത്തിറങ്ങേണ്ട കുട്ടികളെ എന്തിനാണ് തൃശൂരിലേക്ക് കൊണ്ടുവന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും ലഭിച്ചിട്ടില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു. കുട്ടികളെ തിരികെ അവരുടെ നാടുകളിലേക്ക് എത്തിക്കുമെന്നാണ് വിവരം.